നമസ്കാരം, പ്രധാന വാർത്തകൾ. വിലക്കയറ്റത്തിനും ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ CPI സമരം. സംസ്ഥാന വ്യാപകമായി വില്ലേജ് ഓഫീസുകൾ ഉപരോധിച്ചു. കൊയിലാണ്ടിയിൽ സ്ഫോടക വസ്തുവേട്ട. പൂക്കാട് തൂവക്കോട് മേഖലയിലെ വീടുകളിൽ നിന്നും വൻ ശേഖരം പിടികൂടി. ഭൂഗർഭ ജലസംരക്ഷണത്തിന് വടകരയിൽ ദേശീയ ശില്പശാല. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം. ബോധവൽക്കരണ ക്ലാസുകൾ സജീവമാകുന്നു. വാർത്തകൾ വിശദമായി. വിലക്കയറ്റത്തിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ CPI വില്ലേജ് ഓഫീസുകൾ ഉപരോധിച്ചു. സമരം ഓഫീസുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. വടകര വില്ലേജ് ഓഫീസ് ഉപരോധം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TP മൂസ ഉദ്ഘാടനം ചെയ്തു. ETK രാഘവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CPI ജില്ലാ കൗൺസിലർ അംഗം P അശോകൻ അധ്യക്ഷനായിരുന്നു. PP വിമന ടീച്ചർ PK ബാലകൃഷ്ണൻ, മാസ്റ്റർ VK രമേശ്, C രാമകൃഷ്ണൻ, RK സുരേഷ് ബാബു, V മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു. ഈ 4 വർഷം തികയുന്ന സമയത്ത് ഇത്രയും വർഷക്കാലം ആർക്കു വേണ്ടിയാണ് ഈ ഗവൺമെന്റ് ഭരിച്ചത് എന്ന് ജനങ്ങളോട് പറയേണ്ട ഒരു ബാധ്യത ഭരണാധികാരികൾക്കുണ്ട്. നമുക്കറിയാം, വടകര പാർലമെന്റിൽ ജയിച്ചു പോയ MP അടക്കം ഇരുന്നു കൊണ്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ കേന്ദ്ര മന്ത്രിസഭയിൽ എടുക്കുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ മേൽ ദിവസം തോറും ദുരിതങ്ങൾ ഉയർന്ന വിധത്തിലുള്ള ഒരു ഭരണ മുന്നേറ്റമാണ് ഇന്ന് മൻമോഹൻ സിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിക്കടി വൈദ്യുതി ചാർജ് വർദ്ധനവ്, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധനവ്, പെട്രോൾ ഡീസൽ വർദ്ധനവ്, ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു യാതൊരു നടപടിക്രമങ്ങളും പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഗവൺമെന്റാണ് ഇന്ത്യ രാജ്യവും കേരളവും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നൊക്കെ പറയുന്നത് നിത്യോപയോഗ സാധനങ്ങൾക്കായാലും പെട്രോൾ ഡീസൽ വില വർധനവായാലും കേന്ദ്ര ഗവൺമെന്റിന് സാമ്പത്തിക ഭദ്രത ഇല്ല എന്നാണ്. സംസ്ഥാനതല സമരത്തിന്റെ ഭാഗമായി CPI നേതൃത്വത്തിൽ കൊയിലാണ്ടി മേഖലയിലെ വില്ലേജ് ഓഫീസുകൾ ഉപരോധിച്ചു. CPI കൊല്ലം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തലായനി വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. CPI ജില്ലാ സെക്രട്ടറി EK അജിത് ഉപരോധം ഉദ്ഘാടനം ചെയ്തു. PK വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു. പക്ഷേ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനത്തിലും പങ്കെടുക്കാത്ത, സാധാരണ ജനങ്ങളുടെ വേദന എന്താണെന്നറിയാത്ത ഒരു മാന്യദേഹം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി അന്ന് രാജീവ് ഗാന്ധിയുടെയും അതുപോലെ തന്നെ അന്നത്തെ കോൺഗ്രസിൻ്റെയും നേതൃത്വപരമായ പങ്കിനെ തുറന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കിവന്ന ആളാണ് മൻമോഹൻ സിംഗ്. തുടർന്ന് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ കുറേ കൂടി സൗകര്യത്തോട് കൂടിയിട്ടുള്ള സാമ്പത്തിക നയ പ്രക്രിയകളാണ് അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുള്ളത് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ 90s നമുക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ രാജ്യത്തുടനീളം വന്ന് പ്രക്ഷോഭങ്ങൾ നടത്തിയപ്പോൾ ഇവർക്ക് വട്ടാണെന്ന് പറഞ്ഞവരായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പ്രകടനം നടത്തിയപ്പോൾ, പ്രതിഷേധം നടത്തിയപ്പോൾ, പണിമുടക്ക് നടത്തിയപ്പോൾ, ലോകബാങ്കിന്റെ തിട്ടൂരം വാങ്ങി ഇന്ത്യയുടെ സമ്പദ്ഘടന വിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മെ പരിഹസിച്ചവരായിരുന്നു ഉണ്ടായിരുന്നത്. അന്നേരം പറഞ്ഞു. എസ് സുനിൽ മോഹൻ, ഓമന, CR മനീഷ് എന്നിവർ സംസാരിച്ചു. കെ ചിന്നൻ സ്വാഗതം പറഞ്ഞു. ഒ സൗദാമിനി, KT വിവേക്, TM സുരേഷ് കുമാർ, TP അബ്ദുല്ല എന്നിവർ നേതൃത്വം നൽകി. CPI മൂടാടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂടാടി വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. CPI നേതാവ് TM കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. PK ഗോപി, K സന്തോഷ്, KT കല്യാൺ ടീച്ചർ എന്നിവർ സംസാരിച്ചു. തടത്തിൽ കുഞ്ഞിക്കണാരൻ, M ഗംഗാധരൻ എന്നിവർ നേതൃത്വം നൽകി. N ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. ഡീസലിന്റെ വില യഥേഷ്ടം വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഡീസലിന്റെയും വില നിയന്ത്രണ അവകാശം ഗവൺമെന്റ് എടുത്തുമാറ്റിയത്. പ്രൈവറ്റ് കമ്പനിയെ ഏൽപ്പിക്കുകയാണെല്ലാം. ഡീസലിന്റെ വില 5 രൂപ ഒരു ലിറ്ററിന് വർദ്ധിച്ചപ്പോൾ 14% ലോറി ചാർജ് നമ്മുടെ സംസ്ഥാനത്ത് വർധനമുണ്ടായത്. നമ്മുടെ രാജ്യം സംസ്ഥാനം എന്ന് പറയുന്നത് അന്യ സംസ്ഥാനത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന 3.5 കോടി ജനതയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അരി ഉൾപ്പെടെയുള്ള പയർവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള പച്ചക്കറി, പാല്, മുട്ട, കോഴിയിറച്ചി വരെ അന്യ സംസ്ഥാനത്തിന് ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലാണ് നമ്മുടെ സംസ്ഥാനം. SSA ഫണ്ട് ഉപയോഗിച്ച് പയ്യോളി SNBM ഗവൺമെന്റ് UP സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടം കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കെ ദാസൻ MLA അധ്യക്ഷം വഹിച്ചു.
വിദ്യ എത്തിച്ചു കൊടുക്കുക മാത്രമല്ല, അവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കുക, അവർക്ക് പഠന സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, അവർക്ക് പാഠപുസ്തകങ്ങളും അതുപോലെ തന്നെ അവർക്ക് വസ്ത്രവും ഭക്ഷണവും എല്ലാം തന്നെ കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ പ്രത്യേകിച്ച് നമ്മുടെ തന്നെ സോഷ്യലിസ്റ്റ് സമൂഹം സംരക്ഷിക്കാവുന്ന ആളുകളാണ്. സമത്വപൂർണമായ ഒരു സമൂഹം, ആ സമൂഹത്തിലെ ഏറ്റവും ശക്തരായ വക്താക്കളായിട്ട് നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കണമെങ്കിൽ അവർക്ക് മികച്ച മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണം. പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിന്നും പ്രതീക്ഷയോടുകൂടി നോക്കിക്കാൻ സാധിക്കുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ സർവശിക്ഷാ അഭിയാൻ പോലുള്ള പദ്ധതികളിലൂടെ ഈ രംഗത്ത് ഒളിപ്പിച്ച് മാറ്റം ഉണ്ടാക്കാൻ പറ്റിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മേലടി ശ്രീനാരായണ ഭജനമഠം ഗവൺമെന്റ് യു പി സ്കൂളിൽ സർവശിക്ഷാ അഭിയാൻ പദ്ധതിയുടെയും പയ്യോളി ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ 19 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇരുനില കെട്ടിടം പണിതത്. മേലടി BRCക്ക് വേണ്ടി 4.95 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പരിശീലന ഹാൾ നിർമ്മിച്ചത്. ചടങ്ങിൽ പയ്യോളി പഞ്ചായത്ത് പ്രസിഡന്റ് CP ഹൗലർ, മേലടി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OT മുരളീദാസ്, വാർഡ് മെമ്പർമാരായ KK പ്രമൻ, VK അബ്ദുറഹ്മാൻ, CP ഫാത്തിമ, P ബാലകൃഷ്ണൻ എന്നിവരും, പടനയിൽ പ്രഭാകരൻ, VV രാമചന്ദ്രൻ, മടത്തിൽ അബ്ദുറഹ്മാൻ, റാണ പ്രതാപ്, TP അബ്ദുൽ മജീദ്, KT വിനോദ് എന്നിവരും പങ്കെടുത്തു. അസിസ്റ്റന്റ് എഞ്ചിനീയർ TV ചന്ദ്രശേഖരൻ, BPO ബാബു പയ്യത്ത് എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ യൂസഫ് കൊറോത്ത് സ്വാഗതവും TK അംബിക നന്ദിയും പറഞ്ഞു. കൊയിലാണ്ടി, പൂക്കോട്, തൂവക്കോട് മേഖലയിൽ വീടുകളിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടി. വെടിമരുന്നും പടക്ക നിർമ്മാണ സാമഗ്രികളുമാണ് പിടിച്ചെടുത്തത്. മലയിൽ നാരായണൻ നായർ, മലയിൽ മണി, ഉത്രാടം ബിജു, കായ്ക്കൽ രാജേന്ദ്രൻ, മലയിൽ ശംഖു കുഞ്ഞിരാമൻ, ചെറുവോട്ട് കൃഷ്ണകുമാർ, ചെറുവോട്ട് ബാബു എന്നിവരുടെ വീടുകളിൽ നിന്നാണ് പടക്കശേഖരം പിടികൂടിയത്. ഇതോടനുബന്ധിച്ച് മലയിൽ മണി, ബിജുഷ്, രാജൻ എന്നിവരെ പോലീസ് പിടികൂടി. 15 പേരടങ്ങിയ സംഘമാണ് റെയ്ഡ് നടത്തിയത്. വെടിമരുന്ന്, ക്ലോറൈറ്റ്, പടക്കങ്ങൾ, അമിട്ടുകൾ, പടക്ക നിർമ്മാണ സാമഗ്രികൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. ഉത്തരമേഖല ADGP ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP TK സുബ്രഹ്മണ്യം നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. നോർത്ത് സോൺ ADGP അവരുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ റെയ്ഡ് കണ്ടക്ട് ചെയ്തത്. അപ്പം അതുപ്രകാരം നമ്മൾ ഈ ഏരിയയിൽ കൊയിലാണ്ടി മേഖലയിൽ അനധികൃതമായിട്ട് പടക്കം ഉണ്ടാക്കുന്നുള്ള ഒരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ SPK കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റെയ്ഡ് നടത്തിയത്. ഇവിടെ ഈ സ്ഥലത്ത് ഒരു 10-12 വീടുകളിലോളം അങ്ങനെ കുടിൽ വ്യവസായം പോലെ ധാരാളം പടക്കം ഉണ്ടാക്കി കച്ചവടം നടത്തുന്ന കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റെയ്ഡ് നടത്തി. റെയ്ഡ് നടത്തി 4 വീടുകളിൽ വളരെ വ്യാപകമായ രീതിയിൽ നമുക്ക് എക്സ്പ്ലോസീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീടുകളിൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു ഏകദേശം 1 ലോഡിനടുത്ത് പടക്കം ഉണ്ടാക്കുന്ന സാമഗ്രികൾ, ഗൺ പൗഡർ, സോഡിയം, പിന്നെ അലുമിനിയം പൗഡർ മുതലായ സാമഗ്രികൾ, അപ്പുറത്തെ ഒരു 4 വീട്ടിൽ അതേപോലെ തന്നെ അതിൻ്റെ സാമഗ്രികൾ നമ്മുടെ വീട്ടിൽ ഒരു 3 പേര് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. വിലക്കയറ്റത്തിനെതിരെ CPI ഉപരോധത്തിന്റെ ഭാഗമായി കോട്ടപ്പള്ളി വില്ലേജ് ഓഫീസ് ഉപരോധം KK കുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സമരത്തെ തുടർന്ന് വില്ലേജ് ഓഫീസ് പ്രവർത്തനം സ്തംഭിച്ചു. ചന്ദ്രൻ പുതുക്കുടി, കരുണാകരൻ തുമ്പേരി, AK ശിവദാസൻ, CP ചന്ദ്രി, KV രജീഷ്, CP ദിനേശ് എന്നിവർ സംസാരിച്ചു. വിവിധ വില്ലേജ് ഓഫീസുകളിൽ നടന്ന ഉപരോധങ്ങളിൽ വേളത്ത് EK വിജയനും, കുന്നുമലിൽ PP സുരേഷ് ബാബുവും, പുറമേരിയിൽ NK ശശീന്ദ്രനും, കുറ്റിയാടിയിൽ KP ബിനുവും സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചെത്തു തൊഴിലാളി യൂണിയൻ CITU വടകര റേഞ്ച് സമ്മേളനം PP മുകുന്ദൻ സ്മാരക ഹാളിൽ നടന്നു. CITU ഏരിയ സെക്രട്ടറി AK ബാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വയം തൊഴിൽ ചെയ്യുന്നവരെ മറ്റ് പല വിഭാഗങ്ങളും ശമ്പളം കിട്ടി ശമ്പളത്തോടു കൂടി തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 15.6% മാത്രമാണ് അവരിൽ അധികവും കരാർ തൊഴിലാളികളാണ്. ഈ കരാർ തൊഴിലാളികൾക്ക് ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 50% കരാർ തൊഴിലാളികളാണ്. സ്വകാര്യ മേഖലയിലാണെങ്കിൽ 70% കരാർ തൊഴിലാളി. എന്തിനാണ് ഈ കരാർ തൊഴിലാളികൾ വെക്കുന്നത്? കരാർ തൊഴിലാളികളെ വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും കൊടുക്കേണ്ട, അവർക്കുള്ള റിട്ടയർമെന്റ് ബെനിഫിറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു യഥാർത്ഥ തൊഴിലാളിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ കരാർ തൊഴിലാളികൾക്ക് കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ട് അത് കൂടുതൽ കരാർ തൊഴിലാളികളെ നിയമിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഗവൺമെന്റും അതേപോലെ തന്നെ മുതലാളിമാരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ കരാർ തൊഴിലാളികൾ നിയമനം അവസാനിപ്പിക്കണം. ആർ ഗോപാലൻ അധ്യക്ഷനായിരുന്നു. കേരള കള്ളിച്ചെത്ത് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ചന്ദ്രബാബു, NV, VK വിജയൻ, PM ധാമു എന്നിവർ സംസാരിച്ചു.
സെക്രട്ടറി പി കെ അശോകൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി എം അച്യുതൻ നന്ദി രേഖപ്പെടുത്തി. ഇനിയൊരു ഇടവേള. ഓരോ യഥാർത്ഥ പട്ടിന് പിന്നിലും ഒരു കഥയുണ്ട്. അവ കണ്ടെത്തുവാൻ ലോകത്തിന്റെ ഏത് കോണിലും ചെന്നെത്തുന്ന ഒരു വ്യക്തിയുമുണ്ട്. അദ്ദേഹത്തിന് കരുത്തേകുവാൻ ഒട്ടേറെ നെയ്ത്ത് ഗ്രാമങ്ങളുണ്ട്. അവിടെ ലോകത്തിലെ ഏറ്റവും മികച്ച നെയ്ത്തുകാരുണ്ട്. ഓരോ പട്ടും അനശ്വരമാക്കുവാൻ പരമ്പരാഗത കലാകാരന്മാരുണ്ട്. ആ പട്ടിനൊരു പേരുണ്ട്, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടിന്റെ കഥ. കല്യാൺ സിൽക്സ്, ഒറ്റമ്മൽ ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്. Zorro 6 for men and boys, Queens Road, Old Bus Stand, Vadagara. Zorro 6, fashion trends never ends. ദാന മാമുക്ക, നമ്മുടെ വടകരയിൽ. അതെ, നമ്മളെ മോളെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാ. കോഴിക്കോട്ടും എറണാകുളത്തും ഒന്നും കിട്ടാത്ത വീട്ടു സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ. അത് മുന്തിയത് വടകര ലക്സസ് കിട്ടുമ്പോ നമ്മൾ ഇങ്ങോട്ടല്ലാണ്ട് വേറെ ഇങ്ങോട്ടാണ്ട് പോവുക. വരി മക്കളെ. കേട്ടാത്തോന്നും ഇതൊരു പരസ്യമാണ്. എന്നാ വടകര ലക്സസ് ഇന്റർനാഷണൽ വന്ന നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞത് സത്യമാണെന്ന്. ലക്സസ് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് സമീപം, കരിമനപാലം, വടകര. വെഡിംഗ് സെന്റർ, ക്യൂൻസ് റോഡ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, വടകര. ദുൽഹൻ വെഡിംഗ് സെന്റർ, എക്സ്ക്ലൂസീവ് ബ്രൈഡൽ കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. ശുദ്ധജല വിനിയോഗത്തിന്റെ പ്രാധാന്യവും ഭൂഗർഭജലത്തിന്റെ സുസ്ഥിര സംരക്ഷണവും സംബന്ധിച്ച പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും നീർത്തടാധിഷ്ഠിത വികസന പദ്ധതികളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുന്നതിനും വടകരയിൽ 24-25 തീയതികളിൽ ശില്പശാല നടക്കും. കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ജലവിഭവ മന്ത്രാലയമാണ് പരിപാടി നടത്തുന്നതെന്ന് സംഘാടകർ വടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ജലവിഭവ വകുപ്പ്, CWRDM, CCDU എന്നിവയുടെ പങ്കാളിത്തത്തോടെ നടക്കുന്ന ശില്പശാലയിൽ വടകര പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, കർഷകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, മറ്റു വിദഗ്ധർ എന്നിവർ പങ്കെടുക്കും. ഭൂഗർഭ ജലവിനിയോഗവും സംരക്ഷണവും സംബന്ധിച്ച വിദഗ്ധരുടെ ക്ലാസുകളും അവതരണങ്ങളും ശില്പശാലയിൽ ഉണ്ടാകും. ശുദ്ധജല സംരക്ഷണത്തെ സംബന്ധിച്ച എക്സിബിഷൻ, പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ജലത്തിന്റെ സൌജന്യ പരിശോധന എന്നിവ ശില്പശാലയോടനുബന്ധിച്ച് ടൗൺഹാളിൽ നടക്കുന്നതാണ്. ശില്പശാലയും പ്രശ്നവും 10 മണിക്ക് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. എങ്ങനെ ശാസ്ത്രീയപരമായിട്ട് നമുക്ക് അത് കളക്ട് ചെയ്യാം, എങ്ങനെ കുടിക്കാനും കുളിക്കാനും ഗാർഹികേതര ഉപയോഗങ്ങൾക്ക് എങ്ങനെ നമുക്ക് മാറ്റി അത് ഉപയോഗപ്പെടുത്താം എന്ന കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ട് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഈ ട്രെയിനിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം 3 കാര്യങ്ങളാണ്: ഒന്ന്, ഒരു ചെറിയൊരു എക്സിബിഷൻ; രണ്ടാമത്തെ വാട്ടർ ടെസ്റ്റിംഗ്; മൂന്നാമത്തെ ട്രെയിനിങ്. പ്രതിനിധികളായിട്ട് കർഷകർ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ, ഈ ജലവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജലമേഖലയിലുള്ള ആൾക്കാർ, NGOs, വോളണ്ടറി ഓർഗനൈസേഷൻസ്. വടകരയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ശാസ്ത്രജ്ഞന്മാരായ ഡോക്ടർ VS ജോയ്,
MS ശ്രീഹരി, മുല്ലപ്പള്ളിയുടെ PA മനോജ് എടാണി, പേഴ്സണൽ സ്റ്റാഫ് ഹരീന്ദ്രൻ കരിമിനപ്പള്ളം എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വിജയോത്സവത്തിന്റെ ഭാഗമായി പയ്യോളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശില്പശാല സംഘടിപ്പിച്ചു. പട്ടികജാതി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായാണ് ശില്പശാല നടത്തിയത്. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ സംബന്ധിച്ച ഉത്കണ്ഠയകറ്റി അവരെ സജ്ജരാക്കുകയാണ് ശില്പശാലയിൽ ഉദ്ദേശിച്ചത്. 50 വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുത്തു. PK ബാലകൃഷ്ണൻ, ബാലചന്ദ്രൻ പറച്ചോട്ടിൽ, ഷെജിൽ കുമാർ, PK വാസു, പ്രേമചന്ദ്രൻ, KK ശശീന്ദ്രൻ എന്നിവർ ക്ലാസ് എടുത്തു. ഈ രണ്ട് പിരീഡ് കുട്ടിക്ക് പഠിക്കാനുള്ള അവസരം സമയം ഞങ്ങൾ നഷ്ടപ്പെടുത്തി എന്നുള്ള തോന്നലൊന്നുമില്ല ഞങ്ങൾക്ക്. അത് ഞങ്ങൾക്ക് ബോധ്യമാകുമ്പോഴാണ് ഈ കുട്ടിയും ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ബന്ധം ശരിക്കും കറക്റ്റായിട്ട് കിട്ടുക. അങ്ങനെ കിട്ടുന്നതാണ് വിദ്യാഭ്യാസം. അത് അങ്ങനെ കിട്ടിയാലേ ഈ കുട്ടി പരമാവധി മെച്ചപ്പെട്ടു പോകും. ഏതെങ്കിലും രക്ഷിതാവ് ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് ചോദിക്കാറുണ്ടോ? ഉള്ളതൊന്ന് കൈവയ്ക്കും. റെയിൽവേ നിരക്ക് വർധനവിനും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനുമെതിരായ സമരത്തിന്റെ ഭാഗമായി CPI പ്രവർത്തകർ പാലയാട് വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. സമരം മൂലം വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ഉപരോധ സമരം തോഴന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സതി കണ്ണനാണ്ടി ഉദ്ഘാടനം ചെയ്തു. TP ഭാർഗവൻ മാസ്റ്റർ, ഇ കുഞ്ഞികൃഷ്ണൻ, പ്രമോദ് MK എന്നിവർ സംസാരിച്ചു. സുരേഷ് തലച്ചാണ്ടി സ്വാഗതം പറഞ്ഞു. മണിയൂർ പഞ്ചായത്ത് മെമ്പർ C ബാലൻ അധ്യക്ഷം വഹിച്ചു. ഈ ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ നടപടിക്രമങ്ങളും നമ്മളെ അടിക്കടി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമീപനമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ സമരങ്ങൾ നമ്മൾ കാലഘട്ടത്തിന് അനുസൃതമായ പോരാട്ടങ്ങളിലൂടെ നമ്മുടെ കേരളത്തിലെയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേടിയെടുത്ത എല്ലാ നേട്ടങ്ങൾക്കും, അതുപോലെ ഇനിയും നമ്മൾ ഈ സാധാരണക്കാർക്ക് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ പോരാട്ടങ്ങളിൽ നമ്മൾ പങ്കാളിയാകണം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട് റൂറൽ പോലീസ് വടകരയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ബുസ്താനിയ വനിതാ കോളേജിൽ നടന്ന ക്ലാസ് റൂറൽ SP TK രാജമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പല പെൺകുട്ടികളിലും കണ്ടുവരുന്ന പ്രതികരണ ശേഷി നഷ്ടപ്പെടുകയാണ്. പല പ്രശ്നങ്ങളും ബസ്സിലൊരു കാര്യമുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത് മുൻകൈ എടുക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ കാര്യം പറഞ്ഞത്? അല്ലെങ്കിൽ നമ്മൾ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മോശക്കാരിയാവുമോ എന്ന ഒരു ചിന്ത ആ പെൺകുട്ടിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ പ്രതികരിക്കണം. ഒന്നിക്കൽ നിങ്ങളുടെ മാതാപിതാക്കളോട് പറയാം, അല്ലെങ്കിൽ സഹോദരനോട് പറയാം, അല്ലെങ്കിൽ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരോട് പറയാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് പറയാം, അല്ലെങ്കിൽ പോലീസിൽ പറയാം. ഈ കാര്യങ്ങൾ നമ്മൾ മൂടി വെക്കുമ്പോഴാണ് ഇത് വീണ്ടും പ്രശ്നമായിട്ട് പലതരത്തിലും പല തലത്തിലേക്കും വ്യാപിക്കുന്നത്. അപ്പോൾ പെൺകുട്ടികൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരുടെ സുഹൃത്തുക്കളോടും അവരുടെ ടീച്ചറോടും അവരുടെ അധ്യാപകരോടും അവരുടെ മാതാപിതാക്കളോടും ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പ്രതിവിധി, അതിൻ്റെ ഒരു സൊല്യൂഷൻ അപ്പോഴാണ് നമ്മുടെ ഏതെങ്കിലും ഒരു കോണിൽ നമുക്ക് വന്നു ചെയ്യും. ബുസ്താനി വുമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഫിറോസ് KVK സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ DYSP സനിൽകുമാർ അധ്യക്ഷനായിരുന്നു. ഷക്കീർ മാസ്റ്റർ, KK മുഹമ്മദ്, സുബേർ ഹാജി, സഹീർ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു. വനിതാ സെൽ ഇൻസ്പെക്ടർ കമലാക്ഷി നന്ദി രേഖപ്പെടുത്തി. കൗമാരക്കാരുടെ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് കൗൺസിലർ മറിയാമ ബാബു ക്ലാസ് എടുത്തു. മൊബൈൽ ഫോണിന്റെ ദൂഷ്യവശങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സൈബർ സെൽ ഓഫീസർ രംഗീഷ് കടവത്ത് ക്ലാസ് എടുത്തു. VK സുരേഷ് എഴുതി DC ബുക്സ് പ്രസിദ്ധീകരിച്ച ശ്രീധരൻ ചമ്പാടിന്റെ തമ്പ് പറഞ്ഞ ജീവിതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം വടകരയിൽ നടന്നു. ടൗൺഹാളിൽ N പ്രഭാകരൻ പ്രകാശനം നിർവഹിച്ചു. പക്ഷെ നിങ്ങൾ തന്നെ വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. കറണ്ട് ബുക്സിൽ വെച്ച് ഒരു 4-5 തവണ മാത്രമേ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൂ. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ, ഫീച്ചറുകൾ, നോവലും മറ്റു തരത്തിലെ എഴുത്തുകളും ഒക്കെ ഞാൻ വായിച്ചിരുന്നു. ആ വായനയിലൂടെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ മനസ്സിൽ സ്വരൂപിച്ചു വെച്ചിട്ടുള്ള ഒരു ആ വ്യക്തിയെ കുറിച്ച് ഞാൻ മനസ്സിൽ സ്വരൂപിച്ചു വെച്ചിട്ടുള്ള സങ്കല്പങ്ങളോട് ധാരണകളോട് പൂർണ്ണമായി ഇണങ്ങുന്ന തരത്തിലുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം. ആദ്യ കാര്യത്തിൽ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം അതുപോലെ വളരെ സൗഹൃദത്തോടുകൂടി തങ്ങൾ ഇന്നേവരെ പെരുമാറിയിട്ടുള്ളത്.
പണിയുടെ ഒരാളുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുക എന്നത് വളരെ അഭാവകരമായിട്ട് ഒരു കാര്യമാണ്. അത് നിർവഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്കുള്ള സന്തോഷം അറിയിക്കും. പി ജിനേറ്റ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആർ ഷിജു അധ്യക്ഷനായിരുന്നു. മുഖ്യപ്രഭാഷണവും ഉപഹാര സമർപ്പണവും ഷിഹാവുദ്ദീൻ പൊയ്ത്തുംകടവ് നിർവഹിച്ചു. എൻ ശശിധരൻ, ശ്രീധരൻ ചമ്പാടി, ജെമിനി ശങ്കരൻ, ഡോക്ടർ സോമൻ കടലൂർ, കുഞ്ഞിക്കണ്ണൻ വാണിമേൽ, കെ എസ് ബിമൽ എന്നിവർ പ്രസംഗിച്ചു. ഇ പി രാജേഷ് നന്ദി രേഖപ്പെടുത്തി. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ജൂനിയർ ചേംബർ ഓർക്കാട്ടേരിയുടെ സഹകരണത്തോടെ ചോറോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ എക്സ്പോ പരിപാടി സംഘടിപ്പിച്ചു. ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അബൂബക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മനോജ് നേച്ചറൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എംപ്ലോയ്മെന്റ് ഓഫീസർ വത്സലൻ അധ്യക്ഷനായിരുന്നു. പി കെ നാരായണൻ, അഫ്സൽ ബാബു, പ്രദീപ് എ പി, മോഹൻദാസ് കെ പി എന്നിവർ ആശംസകൾ നേർന്നു. ഷാജി എം ടി കെ നന്ദി രേഖപ്പെടുത്തി. ഇത്തരത്തിൽ ഈ ട്രെയിനിങ്ങുമായി ഇവിടെ ഈ ചോറോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ഈ ഓഡിയൻസിലുള്ള വിദ്യാർത്ഥികളുടെ ഇടയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ ഇവിടുന്ന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ടും വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടും അത് നാം പിന്നെ വിദ്യാർത്ഥികളുടെ അഭിരുചിയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ജെ സി ഐ എന്ന വാക്ക് പറയുമ്പോൾ പിറകുന്നൊക്കെ എന്താണ് ജെ സി ഐ എന്നുള്ള ഒരു ടോണ് ഞാൻ കേട്ടു. അതുകൊണ്ട് ഒരു ചെറിയ ഒരു വിവരം നിങ്ങളോട് പാസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ സോൺ വൈസ് പ്രസിഡന്റ് ജെ സി അവസരബാബു പറഞ്ഞതുപോലെ ലോകത്താകമാനം വ്യാപിച്ചു കിടക്കുന്ന ഒരു യുവജന സംഘടനയാണ് ജെ സി ഐ എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ. ഉപരിപഠനം, തൊഴിലവസരം, പുത്തൻ പ്രവണതകൾ തുടങ്ങിയവയെക്കുറിച്ചും കേന്ദ്ര സംസ്ഥാന സർക്കാർ മേഖലകളിലെ തൊഴിലവസരങ്ങളെക്കുറിച്ചും അവബോധം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഈ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് പി രാഘവൻ നായരുടെ 20th ചരമ വാർഷിക ദിനം ബുധനാഴ്ച ആചരിക്കും. വടകര ബി എം ഹൈസ്കൂളിൽ വൈകുന്നേരം 4 രാമചന്ദ്രൻ കടന്നപ്പള്ളി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഒരു ഇടവേള കൂടി. പ്രകൃതി ദേവിയുടെ കരസ്പർശത്താൽ മഞ്ഞുമഞ്ഞ മലമുടക്കുകളാൽ ഹരിത ഭംഗിയാർന്ന വയനാട്. വയനാടിന്റെ പുഷ്പോത്സവം ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ കൽപ്പറ്റയിൽ. വയനാട് ഫ്ലവർ ഷോ 2013 January 18 to February 3. മുട്ടിപ്പായി തേടും ഹൃദയങ്ങൾ കാരുണ്യ സിന്ധുവിൻ കടാക്ഷം നിർഭരമീ മന്ത്രണ നിസ്വനം സുഗന്ധലേപമായി ഇവൻ. കാലമേറെയായി പ്രാർത്ഥനയുടെ സുഗന്ധം ഇവന്റ് അഗർബത്തികൾ. സറാറ, ചുരിദാർ, ചോളി, സാരീസ് ആൻഡ് വെഡ്ഡിംഗ് കളക്ഷൻ, വണ്ടർഫുൾ ലേഡീസ് വെയർ, പയ്യോളി, വടകര, ഹോൾസെയിൽ, കാലിക്കറ്റ്, കണ്ണൂർ. വടകരയിൽ ഫർണിച്ചർ വ്യാപാര രംഗത്ത് വിശ്വസ്തയുടെ പാരമ്പര്യമുള്ള ഫരീദിന്റെ പുത്തൻ കാൽവെപ്പ്. വടകരയുടെ ചരിത്രത്തിൽ ആദ്യമായി ഗ്ലോബൽ ഫർണിച്ചർ ഷോറൂം വടകര ഫരീദയിൽ. നിങ്ങൾക്കായി വിദേശ കമ്പനികളുടെ കൗതുകമാർന്ന ഫർണിച്ചറുകളുടെ മായാപ്രപഞ്ചം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈടും നിർമ്മാണ തികവും കാഴ്ചഭംഗിയും ഉപയോഗക്ഷമതയും കാരണം ആഗോള വിപണിയിൽ ചുടർപ്പിച്ച വിദേശ കമ്പനികളുടെ ഫർണിച്ചറുകളും ഉപഹാര വസ്തുക്കളും നിങ്ങളുടെ മനസ്സിനിണങ്ങിയ വിലയിൽ. ഫരീദ ഫണ്ണി പാലസ്, NH ബൈപാസ് റോഡ്, ന്യൂ ബസ് സ്റ്റാൻഡ്, വടകര. ഫോൺ 2524583. വാർത്തകൾ തുടരുന്നു. വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ ടീൻ ക്ലബ്ബ് നിലവിൽ വന്നു. NSS സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ടീൻ ക്ലബിന്റെ ഉദ്ഘാടനം CK Nanu MLA നിർവഹിച്ചു. പലപ്പോഴും ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ, ആ സംഭവവികാസങ്ങൾ നമ്മളിൽ ഒരാളുടെ ജീവിതത്തിൽ, നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായക്കാരുടെ
ഒരാളുടെ ജീവിതത്തിലും വരാതിരിക്കാൻ എങ്ങനെ ജാഗ്രത പുലർത്താം? ജീവിതത്തിൽ ഓരോ പ്രശ്നത്തെ സംബന്ധിച്ചും ജാഗ്രത പുലർത്തേണ്ടതാണ്. ഞാനീ വരുമ്പോൾ വെറുതെ ഒരു ഇതുമായി ബന്ധപ്പെട്ടതല്ല, വേറെ ഒരു ഒരു ലേഖനം വായിച്ചു. ആ ലേഖനത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥിതി, 894 മില്യൺ മൊബൈൽ ഫോൺ, ഏതാണ്ട് ഇന്ത്യയിലെ പകുതിയേക്കാളിലും എത്രയോ കൂടുതൽ ആളുകൾക്ക് മൊബൈൽ ഫോണുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ അതിൻ്റെ സ്ഥാനം 896-ൻ്റെ സ്ഥാനത്ത് 366 മില്യൺ ആളുകളുടെ കുടുംബത്തിന് മാത്രമേ നമ്മുടെ എന്താ പറയുക സാനിറ്റേഷൻ കക്കൂസ് അടക്കമുള്ളതിൻ്റെ സൗകര്യങ്ങൾ ഇന്ത്യയിലുണ്ട്. കൗമാരക്കാരുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ കണ്ടെത്തുവാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനും വേണ്ടിയാണ് ടീൻ ക്ലബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം ഡോക്ടർ അഖിലേഷ് കൗമാരം പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു. പരിപാടിയിൽ NSS പ്രോഗ്രാം ഓഫീസർ രാജീവൻ എം സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ പ്രസീത കെ അധ്യക്ഷത വഹിച്ചു. വിലക്കയറ്റത്തിനെതിരെ CPI നേതൃത്വത്തിൽ കുന്നുമൽ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P സുരേഷ് ബാബു സമരം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികൾക്ക് സമരരംഗത്തേക്ക് വരേണ്ടി വന്നു. നമ്മളോടൊപ്പം നസറുദ്ദീന്റെയും അതുപോലെ തന്നെ മറ്റ് വ്യാപാരി സംഘടനകൾക്കും നമ്മളോടൊപ്പം സമര രംഗത്തേക്ക് വരേണ്ടി വന്നു. അവരുയർത്തുന്ന മുദ്രാവാക്യം എന്താ? ഈ ഇന്ത്യക്കകത്ത് കേരളത്തിനകത്ത് ലക്ഷക്കണക്കിന് വരുന്ന ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് കുടുംബം പോറ്റുന്ന കച്ചവടക്കാരന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന അവസ്ഥയിലേക്കാണ് ഈ ഗവൺമെന്റ് തീരുമാനം മുന്നോട്ട് പോകുന്നത്. ഇല്ലറ വ്യാപാര മേഖലയിലേക്ക് വിദേശ കുട്ടങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഈ മേഖലയെ ഒന്നടങ്കം സാമ്രാജ്യത്വ കമ്പനികൾക്ക് അടിമപ്പെടുത്തുന്ന രൂപത്തിലേക്ക് പോകുന്നു. MP കുഞ്ഞിരാമൻ, T സുരേന്ദ്രൻ, റീന CM, VP നാണു എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാലയാട് യൂണിറ്റ് വാർഷിക സമ്മേളനം തോടന്നൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം NK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. എം ചെക്കായി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. KK ബാലകൃഷ്ണൻ മാസ്റ്റർ അനുശോചനം രേഖപ്പെടുത്തി. സെക്രട്ടറി എം ചെക്കായി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. P ചന്ദ്രൻ വരവ് ചെലവ് കണക്ക് രേഖപ്പെടുത്തി. CP മുകുന്ദൻ മാസ്റ്റർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. K ബാലക്കുറുപ്പ്, എൻ കുഞ്ഞിരാമൻ നമ്പ്യാർ, KK ശ്രീധരൻ മാസ്റ്റർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. വടകര ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കായികമേള സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. മുൻ വോളിബോൾ താരം P ബാസി മേള ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ KK ശങ്കരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ മാനേജർ KK ജയചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. അട്ടക്കോയ തങ്ങൾ, ശ്രേയ P എന്നിവർ ആശംസകൾ നേർന്നു. സ്റ്റാഫ് സെക്രട്ടറി ഷീബ K നന്ദി രേഖപ്പെടുത്തി. കുട്ടികളുടെ ഡിസ്പ്ലേയും തുടർന്ന് കായിക മത്സരങ്ങളും അരങ്ങേറി. ആർട്ട് ഓഫ് ലിവിംഗും ഡോക്ടർ റെഡ്ഡിസ് ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന ലിവിംഗ് വെൽ കോഴ്സ് വടകരയിൽ നടത്തി. എടോടി ജ്ഞാൻ ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി സ്ത്രീകളും സംബന്ധിച്ചു. അമിത വണ്ണവും തൂക്കവും കുറയാൻ ലിവിംഗ് വെൽ കോഴ്സ് സഹായിക്കുമെന്നാണ് സംഘാടകർ പറയുന്നത്. ഈ കോഴ്സിന്റെ പേര് ലിവിംഗ് വെൽ പ്രോഗ്രാം. ആർട്ട് ഓഫ് ലിവിംഗും ഡോക്ടർ റെഡ്ഡീസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനും സംയുക്തമായി നടത്തുന്ന ഒരു കോഴ്സായിരുന്നു. ഇതിന്റെ മെയിൻ ഉദ്ദേശം ബോഡി ബാലൻസ് ചെയ്യുക, ഇംബാലൻസ് ഉള്ള ബാലൻസ് ചെയ്യുക. ഒന്ന്, ഡയബറ്റിക് ഉള്ളവർക്ക് കുറച്ചുകൊണ്ട് വരിക. കൊളസ്ട്രോള്, അമിതവണ്ണം, അമിത ഷുഗർ, ഡയബറ്റിക് ഉള്ളവർ, അതേപോലെ ഓവർ വെയ്റ്റ്, അബ്ഡോമൻ മെഷർമെൻറ്റ് കൂടുതലുള്ളവർക്ക് എന്തെയും ബാലൻസ് ചെയ്യുക, കുറക്കുക. പിന്നെ ഇത് പാരമ്പര്യമായിട്ടുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ എന്നിവയ്ക്കും ലിവിംഗ് വെൽ അത്യുത്തമമാണത്രേ. ഒരാഴ്ചത്തെ കോഴ്സാണ് വടകരയിൽ സംഘടിപ്പിച്ചത്. സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ഭയങ്കര കിടപ്പായിരുന്നു, പക്ഷെ അതൊക്കെ ഇപ്പം നല്ല റിലാക്സ് ഉണ്ട്. പക്ഷേ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സ്ട്രെസ് റിലീസ് ഉണ്ട്. അതും കൂടെ ഇതിൻ്റെ അകത്ത് ഒരു ആഡ് ആയിട്ടുള്ളത് കാര്യം 150-110 വരെ VP ഉണ്ടായിരുന്നു. മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കും. ഇപ്പം വളരെ നോർമലായി. ഇന്നിപ്പം നോക്കുമ്പോൾ 117-78 അങ്ങനെയാണ്. അതേമാതിരി വെയിറ്റ് ചെയ്യാൻ വന്നിട്ട് ഒരാഴ്ച മുമ്പ് തുടക്കത്തിൽ ദിവസം വെയിറ്റ് നോക്കുമ്പോൾ 104 ഉണ്ടായിരുന്നു. ഇപ്പോൾ 89.5. നല്ലൊരു കോഴ്സാണ്.
റിപ്പബ്ലിക് ദിനാഘോഷത്തെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി ജനുവരി 25 വൈകിട്ട് വടകര ഗാന്ധി പ്രതിമയ്ക്ക് ചുറ്റും സ്നേഹദീപം തെളിയിക്കും. ഭാരതീയം കലാ സാംസ്കാരിക വേദി ഒരുക്കുന്ന ചടങ്ങ് DYSP ജോസി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വിലക്കയറ്റത്തിനും ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ CPI സമരം. സംസ്ഥാന വ്യാപകമായി വില്ലേജ് ഓഫീസുകൾ ഉപരോധിച്ചു. കൊയിലാണ്ടിയിൽ സ്ഫോടക വസ്തുവേട്ട. പൂക്കാട് തൂവക്കോട് മേഖലയിലെ വീടുകളിൽ നിന്നും വൻ ശേഖരം പിടികൂടി. ഭൂഗർഭ ജലസംരക്ഷണത്തിന് വടകരയിൽ ദേശീയ ശില്പശാല. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം. ബോധവൽക്കരണ ക്ലാസുകൾ സജീവമാകുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.